ഹായ് ഗൈസ്, നമ്മളിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് ബോട്ട് എന്ന കമ്പനിയുടെ ഒരു പോർട്ടബിൾ സ്പീക്കറാണ്. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ ഇതിൽ പരിചയപ്പെടുത്താനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അലക്സ എനേബിൾഡ് ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക, അതിനുള്ള കാരണം കമൻറ്റ് ചെയ്യുക. ഇതാണ് അപ്പോൾ നമ്മുടെ സ്പീക്കർ. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് അതിൻ്റെ യൂസർ മാനുവല്, അതുപോലെ ഒരു വാറണ്ടി കാർഡ്, അതിനുശേഷമാണ് നമ്മുടെ സ്പീക്കർ കാണുന്നത്. ഇതാണ് നമ്മുടെ സ്പീക്കർ. ഇതിൻ്റെ ടോപ്പ് പോർഷനിലാണ് ഇതിൻ്റെ കൺട്രോളിംഗ് ബട്ടൺസ് വരുന്നത്. ഇത് ഫസ്റ്റ് ഒന്ന് പവർ ബട്ടൺ, അതുപോലെ മൈക്ക് ഓൺ ഓഫ് ബട്ടൺ. അതായത് നമുക്ക് അലക്സ എനേബിൾഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് സ്പീക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്ക് ചെയ്യാം. അതുപോലെ ഇത് വൈഫൈ കണക്ട് ചെയ്യാനുള്ള ബട്ടൺ, ഇത് വോളിയം അപ്പ് ആൻഡ് ബ്ലൂടൂത്ത്, ഇത് വോളിയം ഡൗൺ. നമുക്കിതിൻ്റെ യൂസർ നെയിം ഗൈഡ് നോക്കാം. ഇതിനകത്ത് ബട്ടൻ്റെ ഡീറ്റെയിൽസ് അതിൽ എഴുതിയിട്ടുണ്ട്. വോളിയം ഡൗൺ, വോളിയം അപ്പ്, പുഷ് ടു ടോക്ക് ഓവർ വൈഫൈ, മ്യൂട്ട് ആൻഡ് മ്യൂട്ട് മൈക്ക്, ഫാക്ടറി റീസെറ്റ്, പവർ ഓൺ ഓഫ്. അതുപോലെ അതിൻ്റെ ഓരോ ബട്ടൺ എത്ര ടൈം പ്രസ് ചെയ്താൽ അതിൻ്റെ ഓരോ ഫങ്ഷൻസ് എനേബിൾഡ് ആകും എന്നുള്ളതും നമുക്കിതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ബോട്ട് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ഫോണിൽ. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് അലക്സ എല്ലാം പെയർ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെയാണ് എൻ്റെ പവർ ഓൺ ബട്ടൺ. ജസ്റ്റ് അത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പവർ ഓൺ, യു പ്ലഗ്ഡ് ഇൻടു നിർവാന. ഇതിനകത്തൊരു സ്റ്റാറ്റസ് LED ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് 3 വാട്ട് ഓഡിയോ ഔട്ട്പുട്ടാണ്. അതുപോലെ IPX6 വാട്ടർ പ്രൂഫിംഗ് ആണ്. അതുപോലെ ബ്ലൂടൂത്ത് വരുന്നത് 4.1 ആണ്. ഇതിൻ്റെ ബോക്സിനകത്ത് വരുന്നത് ഒരു ആക്സ് കേബിളും അതുപോലെ ഒരു USB ചാർജിങ് കേബിളുമാണ്. ചാർജറിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഈ ആക്സ് കേബിള് കണക്ട് ചെയ്യുന്നതിൻ്റെ സൈഡിലാണ് നമുക്ക് പോർട്ട് വരുന്നത്. USB ടൈപ്പ് സിക്കുള്ള പോർട്ടുണ്ട്, അതുപോലെ ആക്സ് കേബിളിനുള്ള പോർട്ടുണ്ട്. ഇവിടെ ചാർജർ ഇൻഡിക്കേറ്റർ ആണ്. നമുക്കിതൊന്ന് എങ്ങനെ പെയർ ചെയ്യണമെന്ന് നോക്കാം. അത് ആദ്യമായിട്ട് നമ്മൾ ഫോണിൽ പ്ലേ സ്റ്റോറിൽ ബോട്ട് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാനതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ബോട്ട് ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് ആദ്യമായിട്ട് കോൺഫിഗർ എ ന്യൂ ഡിവൈസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സ്പീക്കറിൻ്റെ മോഡൽ ഏതാണോ അത് സെലക്ട് ചെയ്യാം. അലക്സ സ്പീക്കേഴ്സിനകത്ത് ഞാൻ സ്റ്റോൺ 201A നമ്മുടെ സ്പീക്കറിൻ്റെ മോഡല്. ജസ്റ്റ് അത് സെലക്ട് കൊടുക്കുക. ഇനി സ്പീക്കറിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഞാൻ പവർ ഓൺ ചെയ്തിട്ടില്ല, നമുക്ക് ജസ്റ്റ് പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ, യു പ്ലഗ്ഡ് ഇൻടു നിർവാന. ഇതിൽ ഒരു സ്റ്റാറ്റസ് ബാർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പം ജസ്റ്റ് ഫോണിൽ നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മോഡൽ നെയിം ഇതിനകത്ത് സെലക്ട് ആയിരിക്കണം കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അത് സെലക്ട് കൊടുക്കുക. നമ്മുടെ വൈഫൈയുടെ നെയിം സെലക്ട് ചെയ്യുക, നമ്മുടെ ഹോം വൈഫൈ. അത് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ബോട്ട് സ്പീക്കർ കണക്റ്റഡ് ടു ഹോം വൈഫൈ, നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് ആമസോൺ അലക്സ എനേബിൾ ചെയ്യണം, അതിന് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇത്രയാണ് ഇതിലെ കോൺഫിഗറേഷൻ. നമുക്കിത് ഫോണിൽ നിന്ന് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സ് കേബിൾ വഴി വേണമെങ്കിലും കണക്ട് ചെയ്യാം.
വലിയ 3 വാട്ട് ആയതുകൊണ്ട് വലിയ ഓളിയോ ഒന്നും ഉണ്ടാകത്തില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ഓളിയോ ഉണ്ട്. അതുപോലെ നമുക്ക് അലക്സ എനേബിൾഡ് ആണെന്നുള്ളതാണ് ഇതിൽ പറയത്തക്ക ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് അലക്സ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അലക്സ, ഹു ഈസ് ദ കറണ്ട് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? The current Prime Minister of India is Narendra Modi. Alexa, who am I? I'm talking to Pramosh. This is Pramosh's account. ഇതിന്റെ വില വരുന്നത് 1000 രൂപയാണ്, അതായത് 999 രൂപയാണ്. ഇത് 1500 രൂപ വില ഉണ്ടായിരുന്നു, ഇപ്പം ആമസോണിൽ ഇപ്പം 1000 രൂപയ്ക്ക് ഓഫറിൽ ഇത് കിടപ്പുണ്ട്. അപ്പം 1000 രൂപയ്ക്ക് നമുക്ക് അലക്സ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വാങ്ങിച്ചിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ നോർമലി ആമസോണിൻ്റെ അലക്സ എക്കോ ഡിവൈസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിവൈസുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2000 മുകളിൽ 2500 മുകളിൽ വില വരുന്നുണ്ട്. ഇതിൽ സൗണ്ട് ക്വാളിറ്റി നമുക്ക് അത്യാവശ്യം നമുക്ക് കേൾക്കുന്നത് ക്വാളിറ്റിയും ഉണ്ട്, അലക്സ എനേബിൾഡുമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്നെയും തിരിച്ച് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.